ട്രോൾ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ നമുക്ക് ഹേർട്ട് ആവുന്ന രീതിയിലും പലതും യൂട്യൂബ് ചാനൽസിലൊക്കെ വല്ല ചില മെസ്സേജസോ അല്ലെ മെസ്സേജസ് അല്ല ചില ക്യാപ്ഷൻസോ എന്തെങ്കിലും നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി? ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് എന്റെ ഡാഡി എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, പേളി നീ എൻ്റർ ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. അതായത് യു ഇറ്റ്സ് യു അഗെൻസ്റ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ. അപ്പൊ ഈ ലോകത്ത് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, നിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാൻ നീ മെച്ചുവർ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് കയറാവും. പോപ്പുലാരിറ്റി, ടാലന്റ് ഇതൊക്കെ സെക്കൻഡറി ആണ്. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് യു ഹാവ് ടു അക്സെപ്റ്റ് പീപ്പിൾ ദ വേ ദേ ആർ. ഡെഫിനറ്റ്ലി ഹേർട്ട് ആവും. ഇപ്പൊ ഞാൻ റോട്ടിൽ പോയ ആക്സിഡന്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് കാർ എടുത്ത് ഇവിടേക്ക് വന്നത്. അപ്പം ആക്സിഡന്റേ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പം ശരിക്കും റോട്ടിൽ ഇറങ്ങരുത്. ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. ബിക്കോസ് ആൾക്കാരെ ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പോയാൽ പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. ദെൻ ഐ ഹാവ് ടു സേ എന്റെ ലൈഫ് ഇസ് ഡെഡിക്കേറ്റഡ് ടു സ്റ്റോപ്പ് ഹേർട്ടിങ് പീപ്പിൾ. അവരെയൊക്കെ ഒന്ന് നിർത്താനായിട്ട് ഞാൻ പിന്നെ ഇറങ്ങിത്തിരിക്കേണ്ടി വരും, വിച്ച് ഐ ഡോണ്ട് വോണ്ട് ടു ഡു. ഐ തിങ്ക് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ആൻഡ് നമ്മൾ സ്ട്രോങ് ആവും തോറും, ഇപ്പം നീ ഇപ്പം ഞാൻ നിന്നെ അടിക്കുമ്പോൾ നിനക്ക് വാൻ എടുക്കുന്നുണ്ടെങ്കിൽ ദ ഓൺലി തിങ് യു ക്യാൻ ഡു ഇസ് അവിടെ എന്തെങ്കിലുമൊക്കെ പാഡിംഗ് ഒക്കെ വെക്കുക. അപ്പം ഞാൻ അടിക്കുമ്പോൾ നിനക്ക് ഇത് കൊള്ളൂല. സോ നമ്മൾ ടഫ് ആവാ, നല്ല റൈനോസറസിന്റെ തൊലി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. തുറന്ന് കിടന്നു എങ്കിലും അങ്ങനെയൊക്കെ പാടാൻ തോന്നുള്ളൂ അല്ലെ? എനിക്കൊരു വാക്ക് തന്നായിരുന്നു നേരത്തെ. വാക്കും പഴയ ചാക്കും ഒന്നാണെന്ന് നിനക്കറിയില്ല. പ്രേക്ഷകർ കണ്ടാൽ ആട്ടും ഇത് കേട്ട് കഴിഞ്ഞാൽ. എന്താ വാക്ക്? പാട്ട് പാടിത്തരാന്ന്. ഓക്കെ. കാതൽ വന്നതും കണ്ണീനുള്ളം കാതലായി ആർക്കും സൊൽവതില്ലേ. പുത്തകമൂടി മയിലിറകാക കുത്തിയ മതിപ്പായി തെരുവതില്ലേ. നെഞ്ചി എൻ നെഞ്ചി സെല്ലായോ അവനോട് സെൻട്രാൽ വരമാട്ടായ് അതുതാനേ പെരും പാട്. തന്നന്നാനന 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 തന്നന്നാനന. കാതൽ വന്നതും കണ്ണീനുള്ളം കാതലை யாருக்கும் சொல்வதில்லை. புத்தக மூலியை மயிலிறகாக புத்தியை மதிப்பாய் தெரிவதில்லை. சூப்பர் சூப்பர் சூப்பர். ഇതിൽ നിന്ന് ഇപ്പൊ മനസ്സിലായത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് നിലയും പേളിയും ശ്രീനിശേട്ടനും എല്ലാവരും അച്ഛനും ഡാഡിയും എല്ലാവരും ഇങ്ങനെ ഇരിക്കട്ടെ.